നമസ്കാരം, ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. കൊച്ചി മംഗളൂരു ഗെയിൽ എൽ എൻ ജി പൈപ്പ് ലൈൻ ഇന്ന് രാവിലെ 11 വീഡിയോ കോൺഫറൻസിംഗ് വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കർണാടക ഗവർണർ വാജ്ഭായ് വാല, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കർണാടക മുഖ്യമന്ത്രി വി എസ് യെദ്യൂരപ്പ, കേന്ദ്ര എണ്ണ പ്രകൃതിവാതക സ്റ്റീൽ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. കൊച്ചിയിലാണ് കേരളത്തിന്റെ ഉദ്ഘാടന വേദി. കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തിയ പരാജയത്തോടെ സമരം കൂടുതൽ ശക്തമാക്കാനൊരുങ്ങി കർഷക സംഘടനകൾ. പ്രതിഷേധ മാർച്ചും ട്രാക്ടർ പരിപാടിയുമായി മുന്നോട്ടു പോകും. കർഷക സമരം നിലവിൽ 41 ദിവസം പിന്നിട്ടു. ഏഴാം വട്ട ചർച്ച പരാജയപ്പെട്ടതോടെ കർഷക സംഘടനകൾ ഇന്ന് സിംഗുവിൽ യോഗം ചേർന്ന് സമരത്തിന്റെ ഭാവി പരിപാടികൾ തീരുമാനിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ സിനിമാ തിയേറ്ററുകൾ തുറക്കാൻ അനുമതി ലഭിച്ചെങ്കിലും പ്രദർശനം തുടങ്ങുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. ഇന്ന് തിയേറ്റർ ഉടമകൾ യോഗം ചേരും. ഫിയോക്, ഫിലിം എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ, എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ എന്നീ മൂന്ന് സംഘടനകളുടെ പ്രതിനിധികളും ചർച്ച നടത്തും. ചലച്ചിത്ര മേഖലയ്ക്ക് സഹായ പാക്കേജ്, വൈദ്യുതി ഫിക്സഡ് ചാർജ്, വിനോദ നികുതി എന്നിവ ഒഴിവാക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾ തീരുമാനമായിട്ടില്ല. ഇളവുകൾ ലഭിക്കാതെ പ്രദർശനം ആരംഭിക്കാനാകില്ലെന്ന നിലപാടിലാണ് സിനിമാ തിയേറ്ററുകൾ ഉടമകൾ. AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഇന്ന് സാമുദായിക സാംസ്കാരിക നേതാക്കളുമായി ചർച്ച നടത്തും. സോഷ്യൽ ഗ്രൂപ്പുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തണമെന്നാണ് പാർട്ടിയുടെ നിലപാട്. AICC നേതാക്കളുടെ സാന്നിധ്യത്തിൽ ജില്ലാതല യോഗങ്ങൾ നാളെ തുടങ്ങും. ജനുവരി അവസാനം ഭവന സന്ദർശനവും 30 മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്രയും സംഘടിപ്പിക്കും. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ക്രമക്കേടിലെ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി കെട്ടിടങ്ങളുടെ ബലപരിശോധന ഇന്ന് നടത്തും. നേരത്തെ രൂപീകരിച്ച വിദഗ്ധ സംഘമാണ് പരിശോധനയ്ക്കെത്തുക. പാലാരിവട്ടം പാലം പരിശോധനയുടെ അതേ മാതൃകയിൽ ബലപരിശോധന നടത്താനാണ് തീരുമാനം. തൂണുകളുടെ ബലം പരിശോധിക്കുന്ന ഹാർമർ ടെസ്റ്റ്, കോൺക്രീറ്റ് മുറിച്ചെടുത്ത് പരിശോധിക്കുന്ന കോർ ടെസ്റ്റ് തുടങ്ങിയവ നടത്തും. പാലാരിവട്ടം മേൽപ്പാദം അഴിമതി കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അറസ്റ്റിലായ ശേഷം ഇത് രണ്ടാം തവണയാണ് ഇബ്രാഹിംകുഞ്ഞ് ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. നേരത്തെ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിൽ ഇളവ് തേടി ഇന്നലെ ഇബ്രാഹിംകുഞ്ഞ് കോടതിയെ സമീപിച്ചെങ്കിലും പിന്നീട് പിന്മാറുകയായിരുന്നു. കേരളത്തിൽ കൊറോണ വകഭേദം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കരുതിയിരിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. ശരീരത്തിൽ വൈറസ് പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. വേഗത്തിൽ പകരാനും ഇടയുണ്ട്. കൂടുതൽ ജാഗ്രത വേണം. എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ 6 പേർക്കാണ് കൊറോണ വൈറസിന്റെ വകഭേദം കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കേരളം ആവശ്യപ്പെട്ടത് 500,000 വയൽ കോവിഡ് വാക്സിൻ കോവിഷീൽഡ് തന്നെ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം കൂടുതലാണെന്നും വാക്സിൻ വിതരണത്തിന് പ്രഥമ പരിഗണന നൽകണമെന്നും കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ആദ്യഘട്ടത്തിൽ 500,000 ഡോസ് വാക്സിൻ ആണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഡോളർ കടത്ത് കേസിൽ കസ്റ്റംസ് സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ അയ്യപ്പനെയും സംസ്ഥാന അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ എം എസ് ഹരികൃഷ്ണനെയും കസ്റ്റംസ് ഇന്ന് ചോദ്യം ചെയ്യും. ഇരുവരോടും രാവിലെ 10 കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. യു കോൺസുലേറ്റ് ഡ്രൈവർമാരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാരെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷിപ്പനി ശരീകരിച്ച് ആലപ്പുഴയിലും കോട്ടയത്തും പ്രതിരോധ നടപടികളുടെ ഭാഗമായി പക്ഷികളെ കൊന്നൊടുക്കും. ആലപ്പുഴയിലെ 4 പഞ്ചായത്തുകളിലും കോട്ടയത്ത് 1 പഞ്ചായത്തിലുമാണ് 30,000 പക്ഷികളെയാണ് കൊന്നൊടുക്കുക. വൈറസ് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയില്ലെങ്കിലും ഇവിടെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സർവേ തുടങ്ങിയിട്ടുണ്ട്.